വേട്ട് വേൾഡ് പ്രേക്ഷകർക്ക് എൻ്റെ സ്നേഹ വന്ദനം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രൈസ്തവ ലോകം 50 നോയമ്പിൻ്റെ കാലഘട്ടത്തിലാകുന്നു ഇപ്പോൾ. യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള പ്രവേശനവും ക്രൂശിലെ മരണവും മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പും ഒക്കെ കൊണ്ടാടുവാനായിട്ട് ഒരുങ്ങുന്ന അവസരമാകുന്നു ഇത്. ഈ ലോകത്തിൽ ജനിച്ച വ്യക്തികളിൽ മരിക്കാനായിട്ട് ജനിച്ച ഒരു വ്യക്തി എന്ന് നസ്രായനായ യേശു ക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്നതിനായിട്ട് സാധിക്കും. ബേത്ലഹേമിൽ പിറന്നതായിട്ടുള്ള നാൾ മുതൽ വധഭീഷണിയുമായി നടക്കേണ്ടി വന്ന ഒരു വ്യക്തിത്വമായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ജീവിതം. 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെയെല്ലാം കൊന്നെടുക്കുവാനായിട്ട് ഹെരോദാവ് ആജ്ഞ പുറപ്പെടുവിച്ച അവസരത്തിൽ ദൈവഹിതം മനസ്സിലാക്കിയ ജോസഫും മറിയയും നല്ല മാതാപിതാക്കളായി ശിശുവിനെയും കൊണ്ട് ഈജിപ്തിൽ പോയി പാർക്കുകയാണ് ചെയ്തത്. ഹെരോദാവിൻ്റെ മരണത്തിന് ശേഷമാണ് അവർ പിന്നീട് ഗലീലയിലേക്കും അവിടെ വന്ന് നസ്രയത്തിലേക്കും പോകുന്നതിന് ഇടയായിട്ട് തീർന്നത്. മാതാപിതാക്കളാൽ വളർത്തപ്പെട്ടതായിട്ടുള്ള യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷാ വേളയിൽ മനുഷ്യപുത്രനോ തലചായ്പാനായിട്ടിടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനമധ്യത്തിലൂടെ ജനങ്ങൾക്കിടയിൽ പാർത്തതായിട്ടുള്ള ഒരാളായിരുന്നു. ജനങ്ങളുടെ ആവശ്യങ്ങളെ എല്ലാം മനസ്സിലാക്കി, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ജീവനുണ്ടാകുവാനും അത്രേ എന്ന് പ്രഘോഷിക്കുകയുണ്ടായി. തൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് വളരെ വ്യക്തമായി തനിക്ക് ബോധ്യമുണ്ടായിരുന്നു. അത് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയും ചെയ്തിരുന്നു. യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്ന അവസരത്തിൽ ക്രൂശെടുക്കുവാനാണ് താൻ യാത്ര ചെയ്യുന്നത് എന്നത് യേശുവിന് നല്ലവണ്ണം അറിയാമായിരുന്നു. അതിൽ നിന്ന് പിന്തിരിക്കുവാനായിട്ട് ശ്രമിച്ചതായിട്ടുള്ള ശിഷ്യന്മാരുണ്ട്. കൈസരയുടെ ഫിലിപ്പയിൽ വെച്ചാണ് ജനങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്നത് കർത്താവെ ചോദിക്കുകയും അവർ പറഞ്ഞ ഉത്തരം ശരി എന്ന് കർത്താവ് സമ്മതിച്ചതിന് ശേഷം നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന ചോദ്യം രണ്ടാമത് ചോദിക്കുകയും ചെയ്തത്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ശിഷ്യന്മാരിൽ പ്രഥമനായിട്ടുള്ള പത്രോസ്ലിഹ പറയുകയും ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് കർത്താവെ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ യേശു പത്രോസിനോടും സഹശിഷ്യന്മാരോടും തനിക്ക് യെരുശലേമിൽ സംഭവിക്കുവാനായിട്ടുള്ള മരണത്തെക്കുറിച്ച് അവരോട് പറയുന്ന സാഹചര്യത്തിൽ കർത്താവെ നിനക്കതരുത് എന്നത് പറയുവാനും പത്രോസ് മടിക്കുന്നില്ല. സാത്താനെ എന്നെ വിട്ടുപോ എന്നതാണ് ആ അവസരത്തിൽ യേശു പത്രോസിനോട് പറയുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടം തൻ്റെ ജീവിതത്തിൽ പരിപൂർണമായി നിറവേറണം എന്ന് കർത്താവ് ആഗ്രഹിച്ച് എല്ലായ്പ്പോഴും സ്വർഗസ്ഥ പിതാവുമായുള്ള ബന്ധത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുകയും കുരിശിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്തു എന്നത് വ്യക്തമാണ്. നസ്രയത്തിൽ സിനഗോഗിൽ താനെ ആരാധിക്കുകയും ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുകയും ചെയ്ത അവസരത്തിൽ ഇന്ന് ഈ തിരുവെഴുത്തിന് നിവൃത്തിയുണ്ടായി എന്ന കർത്താവ് പറയുമ്പോൾ പ്രകോപനം കൊണ്ട യഹൂദന്മാരെ അവനെ മലയുടെ മുകളിനെ താഴ്വരയിലേക്ക് തള്ളിയിട്ട് കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ യേശുവിൻ്റെ സമയം അതായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് അവരുടെ മധ്യത്തിൽ കൂടെ തന്നെ യേശുവിനെ നടന്നു പോകുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. പരീശന്മാരും ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും എല്ലാം യേശുവിനെ ക്രൂശിക്കുവാനായിട്ട് ശ്രമിച്ചതായിട്ടുള്ള കാര്യങ്ങൾ സുവിശേഷ ഭാഗത്തു നിന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ടിടയാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗത്സമന തോട്ടത്തിൽ തന്നെ ഒറ്റക്കൊടുക്കുവാനായിട്ട് പോകുന്നത് ശിഷ്യന്മാരിൽ ഒരുവനായിട്ടുള്ള യൂദാസ് ഇസ്കരിയോത്താവാണ് എന്നത് കർത്താവ് വളരെ വ്യക്തമാക്കുകയും ചെയ്തു. തന്നോടുകൂടെ താലത്തിൽ കൈമുക്കുന്നവൻ എന്നത് കർത്താവ് പറയുമ്പോൾ
അത് യൂദാ ഇസ്കരിയോത്താവാണ് എന്നത് മനസ്സിലാക്കുന്നതിന് ആർക്കും പ്രയാസമുണ്ടായിരുന്നില്ല. ചുംബനം കൊണ്ട് തന്നെ ഒറ്റിക്കൊടുത്തതായിട്ടുള്ള അവസരത്തിലും കർത്താവായ യേശു ക്രിസ്തു തന്നെ അങ്ങനെയാണ് നൽകുവാനായിട്ട് യൂദ ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞിരുന്നു. പ്രതിരോധിക്കുവാനായിട്ട് ശ്രമിച്ചത് പത്രോസാണ്. വാളെടുത്ത് സേവകരിലൊരുത്തൻ്റെ കാതറക്കുന്നതായിട്ടുള്ള അവസരത്തിൽ വാളെ ഉറയിലിടുക എന്ന് പറയുന്ന കർത്താവിനെ അത്രേ കാണാനിടയാവുന്നത്. അവൻ്റെ കാത് സൗഖ്യമാക്കി കൊടുക്കുകയും ചെയ്തു. തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ ദൈവസന്നിധിയിലുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് തന്നെ തന്നെ നൽകിക്കൊടുക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞുവെങ്കിലും അവരതിൽ പരാജയപ്പെട്ടു. എന്നാൽ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടമാണ് നിറവേറേണ്ടത് എന്ന് കർത്താവ് മനസ്സിലാക്കി കർത്താവ് തന്നെ തന്നെ പിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്തു. ആ വാക്കുകൾ ക്രൂസിൽ മരിക്കുന്ന സാഹചര്യത്തിലും കർത്താവ് പറയുകയുണ്ടായി. സകലതും നിവൃത്തിയായി എന്ന് കർത്താവ് പറയുന്ന അവസരത്തിൽ ഈ ലോകത്തിൽ താൻ നിർവഹിപ്പാൻ ദൈവം ഏൽപ്പിച്ചതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിവൃത്തി ആയി എന്നതാണ് കർത്താവ് പ്രഖ്യാപിക്കുന്നത്. അവൻ ക്രൂസിൽ മരിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പെന്തിയോസ് പിലാത്തോസ് നാളുകളിൽ ക്രൂസിൽ മരിച്ചവനാണ് കർത്താവായ യേശു ക്രിസ്തു. ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള ഒരു പുസ്തകം ജോൺ സ്റ്റോട്ട് എന്ന് പറയുന്ന പരേതനായിട്ടുള്ള ദൈവശാസ്ത്രജ്ഞൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് ഉള്ള രണ്ട് അധ്യായങ്ങൾ ശ്രദ്ധേയമാണ്. ഒരധ്യായത്തിൻ്റെ തലക്കെട്ട് ആരംഭിക്കുന്നത് ആൻഡ് ദേ ക്രൂസിഫൈഡ് ഹിം എന്ന് പറഞ്ഞുകൊണ്ടാകുന്നു. അവർ അവനെ ക്രൂശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. വേദപുസ്തകത്തിലെ അനേക വാക്യങ്ങൾ ഉദ്ധരിച്ചു കൊണ്ടാണ് ഒരു അധ്യായം മുഴുവൻ എഴുതുവാൻ തക്കവണ്ണം ജോൺ സ്റ്റോട്ടെ ശ്രമിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ അധ്യായത്തിൻ്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഹീ ഡൈഡ് ഓൺ ദ ക്രോസ് എന്നതാണ്. അവൻ ക്രൂസിൽ മരിച്ചു എന്നുള്ളതാണ്. ആ അധ്യായത്തിലും അനേക വേദപുസ്തക വാക്യങ്ങൾ ഉദ്ധരിക്കുവാൻ തക്കവണ്ണം ശ്രമിച്ചിട്ടുണ്ട്. സ്വർഗസ്ഥ പിതാവിൻ്റെ ഇഷ്ടം നിറവേറുന്നതിനായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തതായുള്ള കർത്താവിനെ കർത്താവെ മരിച്ചു എന്നതും കർത്താവിനെ ക്രൂശിച്ച് കൊന്നു എന്ന് പറയുന്നതും രണ്ടും യാഥാർത്ഥ്യമായിട്ട് തോന്നാം. എങ്കിൽ തന്നെയും തൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് താൻ മുന്നമേ പറഞ്ഞിരുന്നു എന്നുള്ളത് കൊണ്ട് ദൈവഹിത പ്രകാരം താൻ ക്രൂശിൽ മരിക്കുകയാണ് ചെയ്തത് എന്നത് സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ന്യായമുണ്ട്. ക്രൂശിൽ തന്നെ താൻ അർപ്പിച്ചതായുള്ള കർത്താവ് ക്രൂശ് മരണത്തോടുകൂടി ജീവിതം അവസാനിപ്പിക്കുകയല്ല ചെയ്യുന്നത്. മരണത്തിനപ്പുറമായിട്ടുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന ലോകത്തെ അറിയിക്കുവാൻ്റെ കോരണം കർത്താവ് തൻ്റെ ജീവിതത്തിലൂടെ ശ്രമിക്കുകയാണ്. മാർത്തയും മറിയയും ലാസറിൻ്റെ മരണത്തിൽ വിലപിച്ച് ദുഃഖിതരായിരിക്കുന്ന അവസരത്തിൽ ബഥാന്യ ഭവനത്തിൽ എഴുന്നള്ളിയതായിട്ടുള്ള കർത്താവ് അവരുടെ ദുഃഖത്തിൽ പങ്കാളിയായിട്ട് തീരുകയും കണ്ണുനീർ വാർക്കുകയും ചെയ്തു. എന്നാൽ വിശ്വസിക്കുക എന്ന് അവരോട് പറയുകയും വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്നത് അവരെ പഠിപ്പിക്കുകയും ചെയ്തു. പല സംശയങ്ങൾ ഉന്നയിക്കുന്ന അവസരത്തിലും വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്നത് കർത്താവ് പറയുന്നതിനായിട്ട് ശ്രമിക്കുകയും ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നത് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അവൻ്റെ ക്രൂശിലെ മരണം മരിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് എന്നത് കർത്താവ് മനസ്സിലാക്കി ക്രൂശിൽ മരിച്ചവരുടേൽ അടക്കപ്പെട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. ഈ ഈസ്റ്ററാണ് ക്രൈസ്തവ സഭ ആഘോഷിക്കുവാൻ്റെ കോണം ഒരുങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. ഒരു നാണയത്തിൻ്റെ രണ്ട് വശം എന്നതുപോലെ ക്രൂസിലെ മരണവും മരിച്ചതിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പും കാണുവാൻ്റെ കോണം ഏതൊരു വിശ്വാസിക്കും സാധ്യമായിട്ട് തീരേണ്ടത് ആവശ്യമാണ്. ക്രൂശ് കൂടാതെയുള്ള ഉയർത്തെഴുന്നേൽപ്പും ഉയർത്തെഴുന്നേൽപ്പ് കൂടാതെയുള്ള ക്രൂശ് മരണവും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് തികച്ചും ഭാഗികം മാത്രമായിരിക്കും എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ക്രൂശിലെ മരണത്തെയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിനെയും വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വിശ്വാസിക്കാണ് ഈസ്റ്ററിൻ്റെ സന്തോഷത്തെ മുഴുവനായിട്ട് ഉൾക്കൊള്ളുവാൻ്റെ കോണം ഇടയാവുന്നത്. കരഞ്ഞ് വിലപിച്ച് ഒരു തോട്ടക്കാരനെന്ന് നിരൂപിച്ച് നീ കർത്താവിൻ്റെ ശരീരത്തെ എടുത്തുകൊണ്ടുപോയിട്ടുണ്ട് എങ്കിൽ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു തരിക എന്നത് മത്തലക്കാരത്തെ മറിയ ഗദ്ഗദത്തോടെ കണ്ണുനീരോടെ പറയുന്നതായിട്ടുള്ള അവസരത്തിൽ യേശുവിൻ്റെ
മറിയെ എന്നുള്ള വിളി താൻ ആരാകുന്നു എന്നത് മനസ്സിലാക്കുവാൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ കർത്താവിനെ സാധ്യമായിട്ട് തീരുകയും അത് മനസ്സിലാക്കിയതായുള്ള കാര്യത്തെ മറിയ റബൂനി എന്ന് പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നതായി നാമേ വായിക്കുന്നുണ്ട്. യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിലൂടെ പറയുന്നുണ്ട്, എന്നെ തുടരുത്, ഞാൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കയറിപ്പോയിട്ടില്ല എന്നത് പറയുകയും നീ ചെന്ന് ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നത് ശിഷ്യന്മാരോട് പറയണം എന്ന് പറഞ്ഞ് അവരെ അയക്കുകയും ചെയ്തു. അതുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സന്ദേശം ഈ ലോകത്തോടുള്ള സന്ദേശമാണ്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നത് സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം എന്നാണ്. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും അപ്രകാരം തന്നെ സകല മനുഷ്യർക്കുമുള്ള ഒരു സദ്വർത്തമാനമാണ്. അതെല്ലാവരോടും പറയേണ്ടതായുള്ള ദൂതാണ്. എല്ലാവരോടും എല്ലാ രാജ്യത്തും എല്ലാ കാലത്തിലും ഘോഷിക്കുവാൻ്റെ കാരണം ഈ ലോകത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ഒരു നിയോഗവും കൂടിയാണ്. അതുകൊണ്ട് ഈസ്റ്ററിൻ്റെ എല്ലാ സന്തോഷങ്ങളും ഞാൻ എല്ലാവർക്കും ആശംസിക്കുന്നതായുള്ള അവസരത്തിൽ ക്രൂശുമരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും മനസ്സിലാക്കി അതേ അവസരത്തിൽ തന്നെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നിയോഗത്തെ തിരിച്ചറിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ലോകത്ത് നൽകിക്കൊടുക്കുവാൻ്റെ കാരണം ഈസ്റ്റർ ആഘോഷങ്ങളോടുകൂടെ എല്ലാവർക്കും സാധ്യമായി തീരട്ടെ എന്നത് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഉയർത്തെഴുന്നേറ്റതായുള്ള കർത്താവ് പിതാവിൻ്റെ സന്നിധിയിൽ വലതുഭാഗത്ത് ഇരിക്കുന്ന ഇടത്തേക്ക് നമ്മുടെ ഹൃദയങ്ങളും ബോധങ്ങളും വിചാരങ്ങളും എല്ലാം ആയിരിക്കണം എന്നത് വിശുദ്ധ കുർബാന ശുശ്രൂഷയിലൂടെ ഓരോ ഭക്തനും തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ട് ഉറക്കെ പറയുന്നതായിട്ടുള്ള ഒരു വസ്തുത കൂടിയാണ്. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതായുള്ള കർത്താവായ യേശു ക്രിസ്തുവിനെ സാന്നിധ്യം അനുഭവിപ്പാൻ ഏവർക്കും ഇടയാവട്ടെ എന്നത് ഈസ്റ്റർ ആശംസകളോടുകൂടി ഞാൻ നേരുകയും അവിടെ നമ്മുടെ ഹൃദയവും മനസ്സും ഒക്കെ ആയിരിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള മനുഷ്യ ജീവിതം ഏറെ അർത്ഥവത്തായിട്ട് തീരും എന്നത് മനസ്സിലാക്കി അർത്ഥവത്തായിട്ടുള്ള ജീവിതം നയിക്കുവാൻ ഏതൊരു വ്യക്തിക്കും സാധ്യമായിത്തീരുന്ന ഒരു ഈസ്റ്റർ ആഘോഷം ഈ വർഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വേർട്ട് വേൾഡ് പ്രേക്ഷകർക്ക് എൻ്റെ ഈസ്റ്റർ ആശംസകൾ. ദൈവനാമം നമ്മളോട് മഹത്വപ്പെടുകയും ചെയ്യട്ടെ.